ഇപ്പൊ നിന്നിലൊരു അമ്മയുണ്ട്. ആ അമ്മയ്ക്കൊരു സത്യമുണ്ട്. അത് ജയിക്കുമെന്ന് അച്ഛൻ വിശ്വസിക്കുന്നു. എഴുന്നേറ്റ് വാ. ഓള് വരുമ്പോ അവളെ സ്വീകരിക്കാൻ ആരോഗ്യമുള്ള മനസ്സും ആരോഗ്യമുള്ള ശരീരവും വേണം. അതുകൊണ്ട് അച്ഛൻ പറയുന്നു, വാ ആദ്യം അവനെ ചെന്ന് വിളിക്ക്, ഭക്ഷണം വിളമ്പിക്കൊടുക്ക്, കൂടെ ഇരുന്ന് കഴിക്ക്. കേട്ടല്ലോ. ഹലോ ഫാദർ. ഫാദർ. ആ മോളെ. എന്തു പറ്റി ഫാദർ? ശബ്ദം വല്ലാതെ നേർത്തിരിക്കുന്നു. നല്ലതൊന്നും സംസാരിക്കാനില്ലാത്തപ്പോ ശബ്ദം അങ്ങനല്ലേ വരുമോളെ? സ്നേഹയുടെ അവസ്ഥ കുറച്ച് കുഴപ്പമാണ്. ഭക്ഷണം കഴിക്കുന്നില്ല, ഉറങ്ങുന്നില്ല. റീസമോൾ അടുത്തെത്താതെ ഇതൊന്നും ചെയ്യില്ലെന്നാണ് വാശി. ഫാദർ, അരുണിന്റെ കാര്യം ഏകദേശം അങ്ങനെയാണ്. അവൻ അറിയേണ്ടത് ദത്ത് മുടങ്ങിയതിൻ്റെ കാരണമാണ്. ഞാൻ അവനോട് കള്ളം പറയാറില്ല, പക്ഷേ ഇന്നത് വേണ്ടി വന്നു മോളെ. ഇപ്പോഴുള്ള അവസ്ഥ അറിഞ്ഞ അവനെ കൊണ്ട് താങ്ങില്ല. അവനത് പറഞ്ഞാൽ സ്നേഹമോൾക്കും. എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. ഇതിപ്പം നമ്മുടെ കയ്യിൽ നിൽക്കുന്ന ഒരു പ്രശ്നമല്ലല്ലോ. ആകെയുള്ളൊരു വഴി ഉള്ള സത്യങ്ങൾ തുറന്നു പറഞ്ഞാൽ നമുക്ക് മനസ്സമാധാനം കിട്ടുമെന്നുള്ളതാണ്. പക്ഷേ അതിന്റെ പേരിൽ എന്തൊക്കെ സംഭവിക്കുമെന്നറിയില്ല. സ്നേഹയുടെ കാര്യം അറിയാലോ. അബദ്ധം എന്തെങ്കിലും കാണിക്കാൻ അധികം സമയമൊന്നും വേണ്ട. ജീവിതകാലത്തേക്ക് മുഴുവൻ ഒരു കുറ്റബോധം നമ്മളൊക്കെ ചുമക്കേണ്ടി വരും. പറയാതിരിക്കുന്നിടത്തോളം നമ്മൾ കാണിക്കുന്നത് ഒരു അപകടമാണ്. ട്രീസമ്മളുടെ കാര്യത്തിൽ ഇവർ രണ്ടുപേരും ഇത്രയും ഉറച്ചു നിൽക്കുന്നതുകൊണ്ട് കാര്യങ്ങളും കാരണങ്ങളൊക്കെ അവർ തിരക്കും. അപ്പൊ പിന്നെ സംഭവിക്കാവുന്നത് ഫാദറിനോടൊരു ഇഷ്ടപൂർവ്വം സംഭവിക്കുന്നുള്ളതാണ്. അങ്ങനെ ഒരു അവസ്ഥ വന്നാ ഫാദറിന് താങ്ങാൻ പറ്റുമോ? പറ്റുമെന്നൊക്കെ ഞാൻ അവനോട് വീരവാദം പറഞ്ഞിട്ടുണ്ട്, പക്ഷേ അതൊന്നും സത്യമല്ല മോളെ. പറ്റില്ല, അത് തന്നെയാണ് വാസ്തവം. ഞാൻ അങ്ങോട്ട് ഇറങ്ങണോ ഫാദർ? എന്തിനോ? ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചുകൊണ്ടിരിക്കാനും അങ്ങനൊരു വരവ് വേണ്ട മോളെ. ഞാൻ കുറച്ചു നേരം ബൈബിളൊക്കെ എടുത്തു നോക്കി. സമാധാന വാക്കുകൾ ഒരുപാടുണ്ട് അതിൽ, പക്ഷേ ഇപ്പൊ എനിക്ക് ആശ്വാസം കിട്ടുന്ന ഒന്നും ഞാനതിൽ കണ്ടില്ല മോളെ. എന്റെ കുഞ്ഞുങ്ങൾ എനിക്ക് വേദനിപ്പിക്കേണ്ടി വരും, അല്ലേ മൈഥിലി? ഫാദർ ഒന്ന് ക്ഷമിക്കൂ, നാളത്തെ ഒരു ദിവസം എനിക്കൊന്ന് തരൂ. മോൾ എന്ത് ചെയ്യാനാ കൂടുതൽ? എല്ലാത്തിനും നമ്മളൊന്ന് ശ്രമിച്ചു നോക്കില്ലേ? ഞാനൊന്ന് നോക്കട്ടെ. തലയിൽ തീക്കുണ്ടവുമായിട്ട് നടക്കുന്ന നിനക്ക് കുറച്ച് കനല് എന്റെ ഭാഗത്തുനിന്ന് കൂടി, അല്ലേ? തീയും പുകയൊക്കെ ശീലമായി ഫാദർ, ഇത് സാരമില്ല. അങ്ങേല് വൈദികൻ ഒരിക്കലും തോൽക്കില്ലെന്ന് എനിക്കറിയാം. പക്ഷേ അങ്ങേല് അച്ഛൻ സ്ഥാനം ഉണ്ടല്ലോ. അതിന് തോൽവിയും ജയവും ഒക്കെ ഉണ്ട്. അത് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ പറയുന്നത്. ഫാദർ സമാധാനമായിട്ടിരിക്കെ. ഫാദർ വിശ്വസിക്കുന്ന ദൈവം നാളെ ഇത് പരിഹരിക്കുന്ന തന്നെ എന്റെ മനസ്സ് പറയുന്നത്. ശരി മോളെ, ഞാനും വചനങ്ങളിൽ തന്നെ അഭയം തേടാം. സ്റ്റാഫ് റൂമിൽ നിന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ സർ? തന്നോട് ആര് പറഞ്ഞു? ഞങ്ങള് പിള്ളേർ എന്തെങ്കിലും ചെയ്ത സാറുമാരത് കണ്ടുപിടിക്കുമല്ലോ. അപ്പൊ സാറുമാര് ചെയ്തത് ഞങ്ങള് കാണില്ലേ? എന്തായിരുന്നു? ഏയ്, അതെന്തോ അഭിപ്രായ വ്യത്യാസം. അത് കഴിഞ്ഞു. സാറാണോ ലീഡ് ചെയ്തിരിക്കുന്നത്? ആണെങ്കിൽ സാറ് മൊത്തത്തിലൊരു റിബൽ ആണല്ലോ. ആത്മാർത്ഥത ഇല്ലാതെ ആളുകൾ സംസാരിക്കുന്നത് എനിക്കിഷ്ടമല്ല. സത്യസന്ധമല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി വാദിച്ച എനിക്ക് ദേഷ്യം വരും. അതൊരു യൂണിയൻ ചർച്ചയും തുടങ്ങിയതാ, പിന്നെ അല്പം എരിവും പുളിയും കൂടിപ്പോയി. സോറി. എന്നോട് എന്തിനാ സോറി പറയുന്നേ? നിങ്ങളെ നയിക്കേണ്ട ഞങ്ങള് തമ്മിൽ തല്ലിയ, സോറി പറയാതെ പിന്നെ? എന്നാ ക്യാമ്പസിലെ മുഴുവൻ പിള്ളേരെയും വിളിച്ചു കൂട്ടിയിട്ട് അവരെ ഉപയോഗിച്ച് പറയണമല്ലോ. എനിക്കതിന് മടിയൊന്നുമില്ല. തെറ്റ് സംഭവിച്ച സോറി പറയുന്നുണ്ട്. എന്താ എന്തായാലും അത് വേണ്ട. എന്റെ കൂടെയുള്ള ഏഞ്ചൽ ഉണ്ടല്ലോ, പ്രൊഫസർ മേരിയുടെ ബന്ധുവാ. പുള്ളിക്കാരി ഏഞ്ചലിനോട് പറഞ്ഞിട്ടാ ഞാനിത് അറിഞ്ഞേ. എങ്കിത്താ നടന്നു
ഞാനും വരാം സാർ. എങ്ങോട്ട്? അങ്ങോട്ടുള്ള വഴി സാറിന്റെ വീട്ടിലേക്കല്ലേ. അതുകൊണ്ടാ പറഞ്ഞത് താൻ പൊയ്ക്കോളെ. അതെന്താ എനിക്കൊരു വിലക്ക്? ഇത് വിലക്കല്ലോ. രാവിലെ മുതൽ ഞാൻ ക്ലാസ് എടുക്കുന്നു, എനിക്ക് ക്ഷീണമുണ്ട്. രാവിലെ മുതൽ താൻ ക്ലാസ്സിലിരിക്കുന്നു, തനിക്കും ക്ഷീണമുണ്ട്. അതിനുള്ള വിശ്രമം അവരവരുടെ വീടുകളിൽ മതിയല്ലോ. അധികം താമസിയാതെ വീടിന്റെ ഉമ്മറത്ത് ഒരു വേല പ്രതീക്ഷിക്കാമോ? എന്നെ തടയാൻ? തന്നെ തടയാനോ? താണെന്താ കാട്ടുമൃഗോ? ചില നേരത്തെ സംസാരം കേൾക്കുമ്പോ എനിക്ക് അങ്ങനെയൊക്കെ തോന്നാറുണ്ട്, ഞാനെന്താ വലിയ ശല്യക്കാരിയായെന്ന്. ശല്യക്കാരിയായിട്ടൊന്നും തോന്നിയിട്ടൊന്നുമല്ല. പക്ഷേ താൻ പറഞ്ഞ ആ വേലി ഞാൻ കേട്ടിട്ടുണ്ട്. വീടിന്റെ ഉമ്മറത്തല്ല, എന്റെ മനസ്സിൽ. അത് തനിക്ക് മാത്രമുള്ളതല്ല, എല്ലാവർക്കും ഉള്ളതാ. ചില നേരത്ത് ഞാൻ കരുതും സാറിൻ്റെ അടുത്ത് വല്ലാതെ ഫ്രീ ആയെന്ന്. അപ്പോൾ ഞാനും കുറച്ച് ഫ്രീഡം എടുക്കും. പിന്നെന്താ സംഭവിക്കുക? ദാ കിടക്കുന്നു ഒറ്റയടിക്കൊരു ചേഞ്ച്. ഒരു മുൻപരിചയം പോലില്ലാത്ത പോലെ അങ്ങ് ബ്ലോക്ക് ചെയ്ത് കളെ. അതിന് നമുക്ക് പറ്റണം. ചില നേരത്ത് ചില കാര്യങ്ങൾക്ക് ഫുൾ സ്റ്റോപ്പ് ഇടാൻ പറ്റണം. ഇല്ലെങ്കിൽ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാവും. ജീവിതത്തിൽ ഇത്രയും കയറിയെടുക്കുന്ന ഒരാളെ ഞാൻ വേറെ കണ്ടിട്ടില്ല. ഒരുപാട് പേരുണ്ട്, പക്ഷേ തനിക്ക് ആരെയും അറിഞ്ഞൂടാ എന്നുള്ളതാണ് സത്യം. തനിക്ക് തൻ്റെ വീട്, തൻ്റെ ഏട്ടൻ്റെ വീട്, ഇപ്പോൾ ആ ക്യാമ്പസും ഞാനും. ഇതിനപ്പുറത്തേക്ക് ഒരിടത്തും പോയിട്ടില്ല, വേറെ ജീവിതങ്ങൾ കണ്ടിട്ടുമില്ല. താൻ കരയാറില്ലേ? ആ നേരത്ത് ലോകത്തിലെ ഏറ്റവും വലിയ വിഷമം തൻ്റേതാണെന്ന് ചിന്തിക്കാറില്ലേ? പക്ഷേ സമയമുണ്ടെങ്കിൽ ഒന്ന് പുറത്തിറങ്ങി നോക്കണം. അറിയാതെ കണ്ണുനീര് വരുന്ന ഒരുപാട് പേരെ കാണാൻ പറ്റും. ജീവിതം മുഴുവൻ കരഞ്ഞു തീർക്കുന്നവർ, അവർക്കൊന്നും കരച്ചിലൊരായുധമല്ല, ജീവിതത്തിൻ്റെ ഭാഗമാണ്. അവരെയൊക്കെ നോക്കിക്കാണാൻ സാധിക്കുമെങ്കിൽ നമുക്ക് മനസ്സിലാവും അവരൊക്കെ കഷ്ടപ്പെട്ട് ജീവിക്കുകയാണെന്നും നമ്മളൊക്കെ ജീവിതം ആസ്വദിക്കുകയാണെന്നും. ശരിയെന്നാ. ഹലോ. ആ ചൈതന്യ, ഞാൻ ഡോക്ടർ മൈഥിലിയാ. എന്താ മാഡം? ചൈതന്യ തിരിച്ചു പോയോ? ഇല്ല. നമുക്ക് നാളെ ഒന്ന് കാണാൻ പറ്റുമോ? എന്തിനാ മാഡം? അത് നേരിട്ട് കാണുമ്പോൾ പറയാം. ഓക്കെ, കാണാം. അല്ല, എവിടെ വെച്ചാ? ചൈതന്യക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ എൻ്റെ വീട്ടിലേക്ക് വന്നോളൂ, ഞാൻ ലൊക്കേഷൻ സെൻഡ് ചെയ്യാം. അത് അവിടെ ഞാൻ ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ. പുറത്തെവിടെയെങ്കിലും വെച്ച് നിസാരമായിട്ട് പറയാനുള്ള ഒരു കാര്യമല്ല ഈ ചൈതന്യോട് പറയാനുള്ളത്, അതുകൊണ്ടാ. ആ ശരി, ഞാൻ വരാം. ഫോൺ വെച്ച് കഴിയുമ്പോൾ പോണോ വേണ്ടോ എന്ന് ചൈതന്യ ഒന്ന് ചിന്തിക്കും. ഒരു കാരണവശാലും വരാതിരിക്കരുത്. എനിക്ക് സംസാരിക്കാനുള്ളത് ചൈതന്യയുടെ മോളെ കുറിച്ചാണ്. നാളെ വരൂ, നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം. ശരി. മുത്തശ്ശി, മുത്തശ്ശി, സ്വപ്നം കാണുകയല്ലല്ലോ. അല്ല, എന്റെ മോളിരിക്കെ മുത്തശ്ശിക്കും എന്നെ സംശയമാണോ? ഞാൻ നിങ്ങളെയൊക്കെ പറ്റിക്കാൻ വേണ്ടി വന്നേണെന്ന് ആരാ മുത്തശ്ശി നിങ്ങളോട് പറഞ്ഞത്? ആർക്കാ എന്നോട് ഇത്ര വിരോധം? മൈത്രി ആന്റിക്കാണോ? ഏയ്, അവളെ പറ്റി അങ്ങനെയൊന്നും പറയല്ലേ മോളെ. തെറ്റായ ഒരു കാര്യം അവള് ചെയ്യില്ല. അപ്പൊ ഞാൻ തെറ്റാണോ? പെട്ടെന്ന് എല്ലാരും കൂടെ ആട്ടി തെറ്റിയപ്പോ വിഷമായി. ഒരിക്കലും ഇങ്ങോട്ട് വരരുത്, ആരെയും കാണരുതെന്ന് കരുതിയതാ. പക്ഷെ എങ്ങനെ നിയന്ത്രിച്ചിട്ടും ഒന്ന് വന്ന് കാണണോന്ന് തോന്നിപ്പോയി. ഞാനൊരു വാക്കുപോലും കള്ളം പറഞ്ഞിട്ടില്ല മുത്തശ്ശി, ഞാനൊന്നും ആഗ്രഹിച്ചിട്ടുമില്ല.
ഇവിടെ നിന്ന കുറച്ച് ദിവസങ്ങളുണ്ടല്ലോ, നിങ്ങൾ തന്ന പരിഗണന ഉണ്ടല്ലോ, അതൊക്കെ ഞാനങ്ങ് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു പോയി. പെട്ടെന്നങ്ങ് പറിച്ചെടുത്ത് ദൂരേക്കൊന്ന് പോകാൻ പറ്റുന്നില്ല മുത്തശ്ശി. എന്തിനാ മുത്തശ്ശി എന്നെ ഇങ്ങനെ സംശയിച്ചത്? എന്തിനാ എല്ലാരും കൂടെ എന്നോട് ഇങ്ങനെ ചെയ്തത്? ഞാനിപ്പോ എന്താ പറയാ മോളെ? സാധാരണ ഒരാളെ കുറ്റപ്പെടുത്തുമ്പോ അയാൾ ചെയ്ത കുറ്റം എന്താണെന്ന് പറയാറുണ്ടല്ലോ. ഞാൻ ചെയ്ത കുറ്റം എന്താ മുത്തശ്ശി? എങ്കിലും ഒന്ന് പറ. എന്നോടൊന്നും ചോദിക്കല്ലേ മോളെ. ശരി, ഞാൻ പോയി കഴിഞ്ഞപ്പോ എന്നെ ഒരിക്കലും കാണരുതെന്ന് മുത്തശ്ശി തീരുമാനിച്ചിരുന്നോ? അതെനിക്ക് എങ്ങനെയാ പറ്റുന്ന? മുത്തശ്ശിക്ക് ഇപ്പോഴും എന്നെ ഇഷ്ടമാണോ? വേണ്ട, മുത്തശ്ശി മറുപടി പറയണ്ട. ഞാൻ വെറുതെ ഒന്ന് വന്നതേ ഉള്ളൂ. ഇനിയിപ്പോ ഞാൻ ഇവിടെ ഇരിക്കുന്ന കണ്ടാല് ഞാൻ മുത്തശ്ശി ആക്രമിക്കാൻ വന്നതാണെന്നൊക്കെ ആരെങ്കിലും ചിന്തിക്കും. മുത്തശ്ശൻ പുറത്തേക്ക് പോകുന്നുണ്ട്, എന്നിട്ടാ ഞാൻ ഇങ്ങോട്ട് കയറിയത്. തിരിച്ചു വരുമ്പോഴേക്കും പോണം. ഞാനിനി എങ്ങോട്ട് പോകും? എന്നിനി മുത്തശ്ശി എനിക്ക് വീണ്ടും കാണാൻ പറ്റുമെന്ന് അറിയില്ല. പക്ഷെ ശരിക്കും ശരിക്കും എനിക്ക് മുത്തശ്ശി ഇഷ്ടമായിരുന്നു. ചേച്ചി എവിടുന്നാ വരുന്നേ? എവിടേക്കാ പോയെ? ചേച്ചി എതുക്കൊണ്ട കാണാനാ കാത്തു നിന്നത്? ചേച്ചി ഒരു കള്ളിയാണെന്ന് എതുക്കൊണ്ട് തോന്നുന്നുണ്ടോ? ഇല്ല, ഞാൻ കുട്ടീശ്വരനോടും ലക്ഷ്മിയമ്മയോടും അമ്മയോടും ഒക്കെ പറഞ്ഞു. എന്താ വെച്ച കാരണം? ചേച്ചിക്ക് അറിഞ്ഞുകൊണ്ടടാ. ചേച്ചിക്ക് നിങ്ങളൊക്കെ എന്തിഷ്ടാണെന്നറിയോ? എതുക്കൊട്ട അടുത്ത് വരുമ്പോഴും ചേച്ചിയുടെ പിന്നാലെ നടക്കുമ്പോഴൊക്കെ ചേച്ചി വല്ലാതെ സന്തോഷിച്ചു. ചേച്ചിയുടെ അമ്മ മരിച്ചപ്പോഴാ ചേച്ചിക്ക് ആരും ഇല്ലാതായത്. പിന്നെയാ നിങ്ങളെല്ലാവരും ചേച്ചിയുടെ ജീവിതത്തിലേക്ക് വന്നത്. എന്ത് രസമായിരുന്നു കുറച്ച് ദിവസം. നിങ്ങളെന്തിനാണ് ആ ചേച്ചി ഇത്രയ്ക്ക് അങ്ങോട്ട് സ്നേഹിച്ച്? ഇല്ലായിരുന്നെങ്കിൽ ചേച്ചിക്ക് നിങ്ങളൊക്കെ പെട്ടെന്നങ്ങ് മറന്നു പോവായിരുന്നു. ചേച്ചി, യാമയ്ക്ക് സുഖമാണോ? മോൻ പറഞ്ഞാല് മോൻ്റെ അമ്മ വിശ്വസിക്കുന്നില്ല. പക്ഷേ എപ്പോഴെങ്കിലും അമ്മയോട് പറയണം. കമലേച്ചി അത്രയ്ക്ക് വലിയ കുഴപ്പക്കാരിയൊന്നും അല്ലായിരുന്നെന്ന്. ചേച്ചി, കമലേച്ചിക്ക് അങ്ങനെ കൂട്ടുകാരൊന്നും ഇല്ലടാ, ചാരുണ്ട്. പിന്നെ കണ്ടത് നിങ്ങളെയാ. ചേച്ചി സ്വയം ഒരു കൂട്ടിക്കേറി വിളിച്ചതാ. ആരെയും കാണാണ്ട് ആരോടും വലിയ അടുപ്പം ഉണ്ടാക്കാണ്ട് ആ കൂട് തല്ലിപ്പൊട്ടിച്ച നിങ്ങളെല്ലാവരും കൂടെ ചേച്ചി പുറത്തിറക്കിയത്. പറക്കാൻ കൂട്ടുകാരെ കിട്ടിയപ്പോൾ ചേച്ചി അത് ആസ്വദിക്കുകയും ചെയ്തു. എന്നിട്ട് അവസാനം എന്നെ എല്ലാവരും കൂടെ തല്ലി ഓടിച്ചു. അങ്ങനെയൊന്നും പറയല്ലേ ചേച്ചി, ചേച്ചി എനിക്ക് ഇപ്പോഴും ഇഷ്ടോ? അത് ചേച്ചിക്ക് അറിയാടാ, എൻ്റെ ഇത് കൂട്ടം പാവമല്ലേ. പിന്നെ യാമയും കൂട്ടി മുത്തശ്ശൻ്റെ മുത്തശ്ശിയുടെ അടുത്ത് പോകണം കേട്ടോ. പാവങ്ങളാടാ, അവർക്ക് വേറെ ആരുമില്ല, നിങ്ങളുടെ അമ്മയും നിങ്ങളും അല്ലാതെ. ലക്ഷ്മി അമ്മയുടെ അടുത്ത് തന്നിരിക്കണം, കരയാതെ നോക്കണം. പിന്നെ നിങ്ങളുടെ കുട്ടിച്ചനല്ലേ, എത്രയൊക്കെ ഗൗരവം കാണിച്ചാലും ഉള്ളിൻ്റെ ഉള്ളി ഒരു കൊച്ചു കുഞ്ഞ. കുട്ടിച്ചനെ നന്നായിട്ട് നോക്കണം. ചേച്ചി പോട്ടേടാ. എവിടേക്കാ ചേച്ചി പോകുന്നത്? എനിക്കിനി എപ്പോഴാണ് ചേച്ചി കാണാൻ പറ്റുന്നത്? എനിക്കറിയില്ല, ഒരൊഴുക്കിന് അങ്ങനെ അങ്ങ് പോവും. ഇനി എവിടെ ചെന്നാലും അങ്ങനെ തന്നെ അല്ലേ. ഇടാ മോൻ പൊക്കോ. ചേച്ചി എപ്പോഴെങ്കിലും വരും. എന്തൊക്കെ എടുത്ത് മനസ്സിൽ നിന്ന് കളഞ്ഞാലും നീ ചേച്ചിയുടെ മനസ്സിലിങ്ങനെ തങ്ങി നിൽക്കും. കാരണം എന്താണെന്നറിയോ? നീ എന്നെ ഒരുപാട് ചിരിപ്പിച്ചു. ഓക്കോ ചേച്ചി പോവുക. ചേച്ചി കരഞ്ഞപ്പോ ഞാനും കരഞ്ഞു പോയി അമ്മേ. ചേച്ചിക്ക് കുട്ടിച്ചനെ ലക്ഷ്മിയമ്മയും നമ്മളെ എല്ലാവരെയും ഒരുപാട് ഇഷ്ടമാണ്.
കരഞ്ഞോണ്ട് തന്നെ തിരിച്ചു പോയതും. ചേച്ചി പാവോ അമ്മേ, ചേച്ചിയെ കുറിച്ച് ആരെങ്കിലും വെറുതെ പറഞ്ഞതാവും. കമല എന്താ പറഞ്ഞത്? ഇനി മോനെ കാണാൻ വരുന്നു പറഞ്ഞു. ഇല്ല, ഇനി ഒരിക്കലും വരില്ല എന്ന് പറഞ്ഞു. ഞാൻ വിളിച്ചിട്ട് കമല ഫോൺ എടുത്തില്ല. വിളിക്കണ്ട, അതങ്ങനെ അവസാനിച്ചു പോട്ടെ. അമ്മ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? കാര്യം ശരിയാണ്, ഇങ്ങനത്തെ തട്ടിപ്പുകളൊക്കെ നാട്ടിൽ നടക്കുന്നുണ്ട്. പക്ഷെ കമൽ ചോദിക്കുന്ന കാര്യമല്ലേ? കുട്ടിച്ചനും ലക്ഷ്മി അമ്മയ്ക്കും ഒരുപാട് സ്വത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ കമല വേഷം മാറി വന്ന് നിൽക്കുന്നതിലൊരു അർത്ഥമൊക്കെ ഉണ്ട്. ഇതിപ്പോ ഒന്നുമില്ലാത്ത കുട്ടിച്ചന്റെ ലക്ഷ്മി അമ്മയുടെ അടുത്ത് കമല വന്നു നിന്നിട്ട് എന്താ കാര്യം? അത് തന്നെ അമ്മ ഞാനും പറയുന്നത്. കുട്ടിച്ചനും ലക്ഷ്മി അമ്മയ്ക്കും സങ്കടങ്ങൾ മാത്രമല്ലേ ഉള്ളൂ, കൂടെ വന്ന് നിന്നാല് കമലേച്ചയ്ക്ക് അത് മാത്രമല്ലേ കിട്ടുള്ളൂ. നിങ്ങൾ ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോ എനിക്കും കൺഫ്യൂഷനായി പോവും. പക്ഷേ എനിക്ക് മാത്രല്ല, കുട്ടിച്ചനും കൂടെ ബോധ്യപ്പെട്ട കാര്യമാ. പക്ഷെ അമ്മ, ഇതിലൊരു ക്ലാരിറ്റി ഇല്ലല്ലോ. എനിക്കിപ്പോ കമലയെ കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ല. കാലങ്ങളായിട്ട് നമ്മൾ കാണുന്നത് കുട്ടിച്ചനും ലക്ഷ്മി അമ്മയാ. അവർക്കൊരു സങ്കടം വന്നാൽ ഓടിച്ചെല്ലാൻ നമ്മൾ മാത്രല്ലേ ഉള്ളൂ. ഒരു സ്വപ്നങ്ങളും ഇല്ലാതെ അവർ ജീവിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ? എന്തിന്, ഞാനും നിങ്ങളൊക്കെ പോയി നിർബന്ധിച്ചിട്ട് ഭക്ഷണം കഴിക്കുന്നത് കണ്ടിട്ടില്ലേ? കമലയുടെ കാര്യത്തിൽ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു ഷോക്ക് ലക്ഷ്മിയെ കൊണ്ട് താങ്ങാൻ പറ്റുമോ? പിന്നെ ജീവിതത്തിൽ അവർ ചിരിക്കുമോ, ഉറങ്ങുമോ? അതെന്താ നിങ്ങൾ ചിന്തിക്കാത്തെ? എന്നാ ഞാൻ ഏതും കൂടെ ഒരു കാര്യം ചെയ്യട്ടെ, ഞങ്ങൾ കമലയുടെ അടുത്തേക്കൊന്ന് പോയാലോ? എല്ലാവർക്കും ചോദിക്കാനുള്ളതൊക്കെ ഞങ്ങൾ നേരിട്ട് ചോദിക്കാം. എന്നിട്ടും കമല ആൻസർ ഒന്നും പറയുന്നില്ലെങ്കിൽ. വേണ്ട മക്കളെ, അതങ്ങോട്ട് ഒഴിവാക്കിയേക്ക്. നിങ്ങൾ പോകേണ്ടത് കുട്ടിച്ചന്റെ ലക്ഷ്മിയമ്മയുടെ അടുത്താ. അവരുടെ മനസ്സിലാ യഥാർത്ഥത്തിൽ മുറിവുള്ളത്. അതാ ഉണക്കേണ്ടത്. പറ്റുന്ന അത്രയും രണ്ടുപേരും ലക്ഷ്മിയമ്മയുടെ അപ്പുറം ഇപ്പുറം ചെന്നിരിക്കെ സമാധാനിപ്പിക്ക് നിങ്ങളുടെ അമ്മമ്മയെ. എന്താടാ ഇന്ന് കമലേച്ചേന്റെ മുമ്പിൽ നിന്നില്ലേ, അത്രേ സങ്കടം എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല അമ്മേ. മോനെ, അമ്മ ഞങ്ങളെ കമലേച്ചയ്ക്ക് പരിചയപ്പെടുത്തണ്ടായിരുന്നു, അടുക്ക സമ്മതിക്കണ്ടായിരുന്നു, അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ. പോട്ടടാ, മോനിങ്ങനെ കരഞ്ഞാ അമ്മയ്ക്ക് നല്ല സങ്കടാവും. അമ്മ ഇവന്റെ അടുത്ത് തന്നെ ഇരിക്ക്, അല്ലെങ്കിൽ ഇവൻ ചെന്ന് കിടന്ന് കരയും. എന്നിട്ട് ഒരിക്കൽ കൂടി ആലോചിക്കമ്മ, കമലയ്ക്ക് എല്ലാം പറയാൻ ഒരു ചാൻസ് കൂടി. ഞാൻ യാമി ചേച്ചിയെ പോലെ കമലേച്ചയും കണ്ടുപോയി അമ്മ, അതുകൊണ്ടാ. മോന്റെ സങ്കടം അമ്മയ്ക്ക് മനസ്സിലാവും. വലിയ വലിയ സങ്കടങ്ങൾ ഒഴിവാക്കാൻ ചെറു ചെറിയ സങ്കടങ്ങൾ നമ്മൾ അനുഭവിച്ചേ പറ്റൂ. കരയില്ലടാ. ടോട്ടൽ എക്സ്പെൻസ് 2 ലക്ഷം. എടോ, നമ്മുടെ അമ്മ എന്ത് പറയുന്നു? ഏതമ്മായി? ആവണിയുടെ അമ്മ. ഓ, അമ്മയൊക്കെ ഓർമ്മയുണ്ടോ? നീ അടുത്ത കാലത്തൊന്നും അമ്മായിയെ പറ്റി ചോദിച്ചില്ലല്ലോ. എടോ, നീ ഈ പരിപാടി എനിക്ക് പിടിക്കാത്തത്. എനിക്ക് കുറച്ച് തിരക്കുണ്ട്. തിരക്കിന്റെ കൂട്ടത്തിൽ ചിലപ്പോ അമ്മായിയുടെ വിശേഷങ്ങളും തിരക്കാൻ മറന്നുപോയിട്ടുണ്ടാവും. അപ്പൊ താൻ എന്ത് ചെയ്യണം? അമ്മായിയുടെ വിശേഷങ്ങൾ ഇങ്ങോട്ട് പറയണം. അല്ലാതെ വെറുതെ അമ്മായിയുടെ വിശേഷം ചോദിച്ചില്ല, സാരി കൊടുത്തതിന് അഭിപ്രായം പറഞ്ഞില്ല, കറി കൂട്ടിയതിന് നല്ലതോ ചീത്തയെന്ന് അഭിപ്രായം പറഞ്ഞില്ല. മതി മതി, ഈ സാധാരണ പെണ്ണുങ്ങളുടെ പേരിൽ ആണുങ്ങൾ ആരോപിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. എന്റെ ഭാഗത്തു നിന്ന് അതൊന്നും വരില്ല, അതുകൊണ്ട് കൂടുതൽ കളി വേണ്ട. അല്ല, അമ്മായി ഇങ്ങോട്ട് വരുന്നില്ലേ? അതിനവിടെ പണി കഴിഞ്ഞിട്ട് സമയമൊന്നുമില്ലല്ലോ. പിന്നെ ആവണിയുടെ കാര്യത്തില് അമ്മായിക്ക് ഇപ്പൊ പേടിയൊന്നുമില്ല, അവള് നമ്മളുമായിട്ട് സെറ്റായില്ലേ. നമ്മൾ അങ്ങോട്ട് ചെല്ലുമെന്നൊക്കെ ഒരു ഭീഷണി ഉണ്ടായിരുന്നു, അമ്മായിയോടൊന്ന് പറഞ്ഞേക്കണേ, തിരക്കൊഴിയുമ്പോ നമ്മൾ ചെല്ലാന്ന്. അതൊക്കെ ഞാൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്. പിന്നെ എനിക്ക് കുറച്ച് സീരിയസ് ആയിട്ടൊരു കാര്യം പറയാനുണ്ട്. എന്നാ ആദ്യം അത് കേൾക്കട്ടെ, എന്നിട്ട് നമുക്ക് തമാശ പറയാം. ഈ കാര്യം കേൾക്കുമ്പോ എനിക്ക് വെറുതെ തോന്നുന്നതാണ്
ആവശ്യമില്ലാതെ ചിന്തിക്കരുത് എന്നൊന്നും പറയരുത് കേട്ടോ. എന്റെ വഴി അടച്ചു, ബാക്കി പറ. ഈ ജീവൻ സാറല്ലേ, ആവണിയുടെ സാറ്, പതുക്കെ പതുക്കെ ഒരു പ്രോബ്ലം ആവുന്നുണ്ടോ? അയാളോ? അയാളൊരു പാവാടോ? അക്കാര്യത്തിൽ എനിക്കും അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. അങ്ങേര് പ്രശ്നക്കാരനാവുന്നുണ്ടോന്ന് എന്നതല്ല പ്രശ്നം, അങ്ങേരുടെ കാര്യവും പറഞ്ഞ് ആവണി പ്രശ്നക്കാരി ആവുന്നുണ്ടോന്നാ എന്റെ സംശയം. എന്തുപറ്റി? ആവണി ഇപ്പൊ എന്ത് പറഞ്ഞു തുടങ്ങിയാലും ജീവൻ സാറിലെ ചെന്ന് അവസാനിക്കൂ. പ്രത്യേകിച്ച് അങ്ങേര് കല്യാണം കഴിച്ച പെണ്ണ് അന്ന് രാത്രി എന്നെ പോയി എന്നൊക്കെ പറഞ്ഞില്ലേ? അതൊക്കെ കേൾക്കുമ്പോ ഇവൾക്കൊരു സഹതാപോ? പുള്ളിനെ ഒരു ഹീറോ ആയിട്ടൊക്കെ കാണുന്ന പോലെ ഒരു തോന്നൽ. അതൊക്കെ അങ്ങനെ ഉണ്ടാവൂടോ? മര്യാദയ്ക്ക് കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കുന്നു എന്നൊക്കെ പറഞ്ഞാലേ ആ ജീവിതത്തെ കുറിച്ച് ഇപ്പോഴത്തെ പിള്ളേർക്ക് ഒരു ത്രില്ലും ഉണ്ടാവില്ലടോ. അതേസമയം ആദ്യ രാത്രി തന്നെ ഒരാൾ ഒളിച്ചോടി എന്നൊക്കെ കേൾക്കുമ്പോഴേ അവർക്കൊരു ത്രില്ലുണ്ടാവൂ. അതല്ല രഞ്ജിത്ത്, ഈ ബഹുമാനവും ആരാധനയും ഒക്കെ മിക്സ് ചെയ്ത് വരുന്നൊരു ഏർപ്പാടുണ്ടല്ലോ, അത് അവസാനം എന്തെങ്കിലും കുഴപ്പമാവുമെന്നാ എനിക്ക് സംശയം. താനാ കൈ ഒന്നീട്ടി. ഇതെന്തിനാ? സത്യത്തിൽ ഇത് ഈ കവളത്ത് തരേണ്ടതാ, അതെന്തായാലും പാടില്ലല്ലോ. അവളെ കുറിച്ച് ആ പഴയ സംശയരോഗം വീണ്ടും പൊന്തി വന്ന് തുടങ്ങിയല്ലേ. പണ്ട് ഞാൻ സംശയിച്ചതിൽ എന്തായിരുന്നു കുഴപ്പം? അതുപോലെ തന്നെ നടന്നില്ലേ? അത് കഴിഞ്ഞ് അതിന്റെ പേരിൽ ദുരന്തം ഉണ്ടായില്ലേ?